തുള്ളിച്ചാടി ഇത് എങ്ങോട്ടാണെന്നല്ലേ? വാ പറയാം. ഇന്ന് നമ്മൾ കാത്തുമോന്റെ മുടി വെട്ടാൻ വന്നതാണ് കേട്ടോ ഹെവൻസില്. ആള് ഭയങ്കര ഹാപ്പിയാ. ചെന്ന ഉടനെ പറയാ, ആന്റി എന്റെ മുടി മൊത്തം മൊട്ടയടിച്ചേക്കാം. കേട്ട് നിന്ന് എന്റെ കിളി പോയി. എന്തിനാ കാത്തുമോനെ നീ മുടി മൊട്ടയടിക്കുന്ന ചോദിച്ചോ പറയാ. എനിക്ക് മുടി വെട്ടി സൈഡിൽ വരയിടാനാണ് അത്ര ഇഷ്ടം. ഇത് എന്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. ഇന്നലെ അവളുടെ അനിയൻ കുഞ്ഞ് മുടി വെട്ടി സൈഡിൽ വരയിട്ടിട്ട് വന്നേ. പക്ഷെ ഇതൊന്നും കാത്തൂസിന്റെ കാര്യത്തിൽ നടക്കുന്നതേ അല്ല. കാത്തുമോന്റെ മുടി വെട്ടുന്ന കാര്യം ഞങ്ങൾക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല. അവക്ക് ജനിച്ചപ്പോഴേ നല്ല മുടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കാത്തുമോന്റെ പിറപ്പ് മുടി പോലും ഞങ്ങൾ കളഞ്ഞിട്ടില്ല. മീൻസ് നമ്മൾ പറയാറില്ലേ കുട്ടികൾക്ക് ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന മുടി നമ്മൾ പിന്നെ മുട്ടയടിക്കുമെന്ന്. പലരും പഴമീലൊക്കെ കൊണ്ടുപോയി മുട്ടയടിക്കാറില്ലേ, പക്ഷെ ഞങ്ങൾ അതുകൂടി ചെയ്തിട്ടില്ല. അത്രയ്ക്ക് ഉണ്ടായിരുന്നു അവക്ക് മുടി. ഇരുത്തി മുടി വെട്ടി ശരിയാവാഞ്ഞിട്ട് നിർത്തി വരെ ഞങ്ങൾ വെട്ടി. അമ്മാതിരി കുസൃതിയാണ് ഇവിടെ കിടന്ന് കാണിക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് വെട്ടിത്തീരേണ്ട മുടി ഞങ്ങൾ ഒരു അരമുക്കാ മണിക്കൂർ എടുത്താണ് വെട്ടിക്കഴിഞ്ഞത്. എന്നിട്ടും അളവും തൂക്കവും ഒക്കെ ശരിയാണോ എന്ന് വീണ്ടും വീണ്ടും നോക്കി. എല്ലാം കഴിഞ്ഞ് അവസാനം ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഹാപ്പി ആയിട്ട് ഇറങ്ങുന്നതെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇഷ്ടമായോ കുഞ്ഞിന് മുടി വെട്ടിയത്? എന്താ വേണം? എവിടെ വരയിടണം? ആളിന്റെ ആഗ്രഹം നടന്നതുമില്ല, വീട്ടിൽ കേറ്റിയുമില്ല. പിന്നെ പുറത്ത് നിർത്തി കുളിപ്പിച്ച് ആ ആളിനെ സെറ്റാക്കിയിട്ടുണ്ട്.